മഴ ശക്തമായാൽ കരിനിലം കവലയിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഗതാഗത തടസ്സത്തിന് കാരണമാകുകയാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകുവാനുള്ള ആഴമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. പാതയിലെ കലിങ്ങിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് മറ്റൊരു പ്രശ്നം. മുൻപ് ഉണ്ടായിരുന്ന കലിങ്ങിന് വലിപ്പം കുറവ് പരിഹരിക്കുവാനായി പാതയുടെ നിർമ്മാണ സമയത്ത് രണ്ട് കലിങ്ങുകൾ ചേർത്ത് നിർമ്മിച്ചു. എന്നാൽ ഇത് ഇരട്ടി പ്രശ്നങ്ങൾക്കാണ് വഴിവെച്ചത്. ഒരു കലിംഗ പൂർണ്ണമായും അടഞ്ഞ അവസ്ഥയാണിപ്പോൾ. ഇത് കാരണം ചെറിയൊരു മഴ പെയ്താൽ പോലും നിമിഷം കൊണ്ട് റോഡിൽ വെള്ളം കയറും. കഴിഞ്ഞ പ്രളയകാലത്തും കഴിഞ്ഞയാഴ്ചയിലും ഇവിടെ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പൂഞ്ഞാർ എരുമേലി സംസ്ഥാന പാതയുടെ ഭാഗമായി ഇവിടെ വെള്ളം കയറിയാൽ എരുമേലി റൂട്ടിലേക്കും പുഞ്ചവയൽ റൂട്ടിലേക്കുമുള്ള വാഹന ഗതാഗതം തടസ്സപ്പെടും. പെട്ടെന്ന് വെള്ളം ഉയരുന്നതുമൂലം സമീപത്തെ കടകളിൽ വെള്ളം കയറുകയും വ്യാപക നാശനഷ്ടമുണ്ടാകുകയും ചെയ്യുന്നത് പതിവാണ്. ഉയർന്നു പോകുന്ന വെള്ളം സമീപത്തെ കൃഷിയിടത്തിൽ വൻ കൃഷിനാശത്തിനും ഇടയാക്കുന്നുണ്ട്. വീതി കുറഞ്ഞ തോട്ടിൽ മണ്ണും കല്ലും നിറഞ്ഞ് ആഴം കുറഞ്ഞതാണ് പ്രധാന പ്രശ്നം. കരിനിലം കവലയിലെ ചെറിയ കലിങ്കിൽ വെള്ളം തട്ടി റോഡിലേക്ക് കയറുകയാണ്. തോടിന് ആഴം വർദ്ധിപ്പിക്കുന്നതിന് ഒപ്പം തന്നെ കലിങ്കിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണവും മാറ്റിയാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ എന്ന് ജനപ്രതിനിധികൾ പറയുന്നു. കാലത്ത് കരിനിലം ജംഗ്ഷനിൽ നിരന്തരമായി വെള്ളം കയറി വളരെയേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സമീപ നാളുകളിൽ കാണുന്നത്. കരിനിലം ജംഗ്ഷനിൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കയറാത്ത രീതിയിൽ വളരെയേറെ നാശനഷ്ടം സംഭവിക്കുന്ന രീതിയിൽ 2018 പ്രളയത്തിലും കഴിഞ്ഞ പ്രളയത്തിലും വെള്ളം കയറിയുണ്ടായി. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അശാസ്ത്രീയമായ കലുങ്ക് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ കവലയിൽ വെള്ളം കയറുന്നത്. നിരന്തരമായി വെള്ളം കയറുന്നത് മുതൽ എരുമേലി മുണ്ടക്കയം റോഡും മുണ്ടക്കയം പുഞ്ചുയർ റോഡിലെയും ഗതാഗതം നിലയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ ആ കവലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ മുഴുവൻ നിരന്തരമായി പ്രളയത്തോടനുബന്ധിച്ച് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. മുണ്ടക്കയത്തേക്ക് മറ്റൊരു റോഡ് സഞ്ചാരമാർഗമില്ലാത്തതുകൊണ്ട് ആ കരിനിലം കവലയിലെ വെള്ളം കയറിയാൽ നിലവിൽ രണ്ട് റോഡിൽ കൂടെയുള്ള ഗതാഗതം താറുമാറാകുന്ന അവസ്ഥയും നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി കരിനിലം ജംഗ്ഷനിലുള്ള വെള്ളക്കയറ്റത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കരിനിലം തോടിൻ്റെ ആഴം വളരെ കാലമായി തോട് മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രളയകാലങ്ങളിൽ ഉണ്ടാകുന്ന മണലും മണ്ണും അടിഞ്ഞ് തോട് നികന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തോടിൻ്റെ ആഴം ഒരിക്കലും കൂട്ടുവാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനുള്ള ഒരു സംവിധാനം നിലവിൽ നമുക്കില്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മാത്രമേ നമുക്ക് തോടിന് ആഴം കൂട്ടുവാൻ പറ്റുന്നുള്ളൂ. നിലവിൽ തോട്ടിൽ വന്ന അടിയുന്ന തെക്കലും മണലും കോരി മാറ്റുന്നതിനുള്ളൊരു സാഹചര്യം നിലവിൽ നമുക്കില്ല. അതുപോലെ തന്നെ കരിനിലം കവലയിൽ നിർമ്മിച്ചിരിക്കുന്ന കലുങ്ക് 90° ആംഗിളിലാണ് ആ കലുങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് കലുങ്കായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു കലുങ്കിനോട് ചേർത്ത് വീണ്ടും ഒരു കലുങ്കൂടെ പണിയുകയാണ് ഉണ്ടായത്. ഈ രണ്ട് കലുങ്കിൻ്റെയും കലുങ്കുകളിൽ ഒരു കലുങ്കിൽ കൂടെ മാത്രമേ നിലവിൽ പ്രളയകാലത്തെ വെള്ളം ഒഴുകിയുള്ളൂ. ഒരു കലുങ്കിൽ മണലും മണ്ണും വന്ന് അടിഞ്ഞ് വെള്ളം തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ പുഞ്ചുയർ റോഡിൻ്റെ സൈഡിൽ കൂടെ വരുന്ന തോടും കരിനിലം ജംഗ്ഷനിൽ കൂടെ ഒഴുകി വരുന്ന കൈത്തോടും കൂടി കൂട്ടിച്ചേരുമ്പോൾ ആ പ്രദേശത്ത് സ്വാഭാവികമായും പ്രളയം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുൻപിൽ നിന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായാൽ മാത്രമേ കരിനിലം കവലയിൽ ഗതാഗതയോഗ്യമാകുന്ന രീതിയിൽ പ്രളയകാലത്ത് പറ്റുകയുള്ളൂ. അതിന് അടിയന്തരമായിട്ട് കരിനിലം കവലയിലുള്ള കലുങ്ക് പുനർനിർമ്മിച്ച് ശാസ്ത്രീയമായ നിർമ്മാണത്തിലൂടെ അലൈൻമെന്റ് പരിശോധിച്ച് കലുങ്ക് പുനർനിർമ്മിച്ച് വെള്ളം ഒഴുകി പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മുരിക്കുമേലിൽ നിന്നും ആരംഭിച്ച് മണിമലയാറ്റിൽ അവസാനിക്കുന്ന ചെമ്പൻതോടെന്നാണ് ഈ തോടിന് പറയുന്നത്. ഈ ചെമ്പൻതോട് ആഴം കൂട്ടുന്നതിനുള്ള നടപടിയും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. മുണ്ടക്കൈ മരുമേലി സംസ്ഥാന പാതയിലാണ് കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് വകുപ്പിനാണ് കലുങ്കിൻ്റെ ചുമതല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോടിൻ്റെ ആഴം കൂട്ടിയാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.